ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റി എംകോം സെക്കൻഡ് സെമസ്റ്ററിലെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പറിലെ തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത് ആദ്യം എന്താണ് മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളതാണ്. ഓക്കെ, അവിടെ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു തീരുമാനം എടുക്കണമെങ്കിൽ നല്ല ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ അവർക്ക് ആ ഒരു ഇൻഫർമേഷൻ്റെ ബേസിൽ തീരുമാനങ്ങൾ എടുക്കാനും അതിനുശേഷം മറ്റു കാര്യങ്ങൾ ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു മാർക്കറ്റിങ്ങിന് എന്താണ് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നും കൂടെയാണ് എന്ത് മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് മെത്തേഡ്സ് ഫോർ ദി റെഗുലർ ആൻഡ് പ്ലാൻഡ് കളക്ഷൻ അനാലിസിസ് പ്രസന്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ഫോർ യൂസ് ഇൻ മാർക്കറ്റിംഗ് ഡിസിഷൻസ്. ഓക്കെ, അതായത് ഇൻഫർമേഷൻ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ മെയിനായിട്ടും ഇൻഫർമേഷൻസുകൾ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് മെത്തേഡ്സുകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുക, അനലൈസ് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, ഇൻഫർമേഷൻസ് എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ദി യൂസ് ഓഫ് അല്ലെങ്കിൽ ഫോർ ദി പേർപ്പസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം എന്താണ് കളക്ട് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ആൻഡ് മെത്തേഡ്സുകൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും, പ്രസൻറ്റ് ചെയ്യും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോകുന്നത്, അവിടെയുള്ള മാർക്കറ്റിങ്ങിലുള്ള മാനേജേഴ്സിന് ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിനെ പറയുന്ന പേരാണെന്ത്, മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് മാനേജേഴ്സിന് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത് എങ്കിൽ അവരെന്താണ് ഒരുപാട് വേസ്റ്റേജസുകൾ അല്ലെ, ഒരുപാട് റിസോഴ്സിൻ്റെ വേസ്റ്റേജ് കാര്യങ്ങളൊക്കെ ഒരുപാട് വിഭവങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, വേസ്റ്റ് ആയി പോകേണ്ടി വരും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കാതെ തന്നെ റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് വേസ്റ്റേജസ് കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് അപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനമെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തീരുമാനമെടുക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ, ആ ഒരു സിസ്റ്റത്തെ പറയുന്ന പേരാണ് മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം. ജസ്റ്റ് ആ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ്സിനെ പറയുന്ന പേരാണ് മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നൊക്കെ പറയുന്നു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ കോമ്പോണൻസുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതായത് ഒരു കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ നാല് സബ് സിസ്റ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു നാല് സബ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് എന്ത് കോമ്പോണൻസ് ഓഫ് മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു നാല് കോമ്പോണൻസുകൾ എന്ന് നമുക്ക് നോക്കാം അല്ലേ. അതായത് ഈ ഒരു നാല് സബ് സിസ്റ്റത്തെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ കോമ്പോണൻസുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോമ്പോണൻ്റ് അല്ലെങ്കിൽ സബ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്, ഇന്റേണൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം, സെക്കൻഡ് വൺ മാർക്കറ്റിംഗ് റിസർച്ച് സിസ്റ്റം, ദെൻ മാർക്കറ്റിംഗ് ഇൻ്റലിജൻസ് സിസ്റ്റം, ദെൻ അനലിറ്റിക്കൽ മാർക്കറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ഇങ്ങനെ നാല് കോമ്പോണൻസുകൾ എന്തിനുണ്ട് നമ്മുടെ മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു നാല് സബ് ഡിവിഷൻ അല്ലെങ്കിൽ ഈ ഒരു കോമ്പോണൻസിൻ്റെ ബേസിലായിരിക്കും ഇവർ എന്ത് ചെയ്തത്, ഒരു മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റിൻ്റെ ബേസിലുള്ള ഇൻഫർമേഷൻസുകളെല്ലാം ഈ ഒരു നാല് സിസ്റ്റം ആയിരിക്കും എന്ത് ചെയ്തത്, കളക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിൻ്റെ ബേസിലാണ്, അതായത് മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റിൻ്റെ ബേസിൽ, നമ്മൾ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്താണ് എന്നുള്ളതൊക്കെ സെക്കൻഡ് യൂണിറ്റിൽ പഠിച്ചിരുന്നു അല്ലേ. ഈ ഒരു മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റിനായിട്ടുള്ള വരുന്ന ടാർഗറ്റ് മാർക്കറ്റിനെ കുറിച്ചിട്ട്, അതായത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മാർക്കറ്റ് സെഗ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ടാർഗറ്റ് മാർക്കറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ടാർഗറ്റ് മാർക്കറ്റിനെ കുറിച്ചിട്ടും മാർക്കറ്റിംഗ് ചാനൽസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസുകളെല്ലാം ഈ ഒരു നാല് സബ് സിസ്റ്റം അഥവാ കോമ്പോണൻസ് ഓഫ് മാർക്കറ്റിംഗ്
ഇൻഫർമേഷൻ സിസ്റ്റമിൻ്റെ കളക്ട് ചെയ്യും. ഓക്കെ, ഇവർ കളക്ട് ചെയ്തതിന് ശേഷം ഇവർ കളക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻസ് നമ്മുടെ മാർക്കറ്റിംഗ് മാനേജേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സബ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഈ ഒരു മാർക്കറ്റിംഗ് മാനേജേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ തന്നിട്ടുള്ള സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ്റെ ബേസ്ഡ് ആയിട്ട് ഇവർ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസുകൾ പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ അവർ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഈ ഒരു മാർക്കറ്റിംഗ് മാനേജേഴ്സ് എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. ഓക്കെ, അതായത് ആ ഒരു വിവരങ്ങൾ ഒന്നും കൂടെ ഇൻഫർമേഷൻസ് ഒന്നും കൂടെ വിശകലനം ചെയ്തതിന് ശേഷം അവർ എന്തെങ്കിലും സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്ലാൻ ചെയ്യും. പ്ലാൻ ചെയ്തതിന് ശേഷം അത് എന്ത് ചെയ്യും, ഇംപ്ലിമെൻ്റ് ചെയ്യും. ഇംപ്ലിമെൻ്റ് അതായത് നടപ്പിലാക്കും. നടപ്പിലാക്കിയതിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യവും ആക്ച്വലായിട്ട് നടന്നിട്ടുള്ള കാര്യവും തമ്മിൽ എന്തെങ്കിലും കമ്പയർ ചെയ്യും. ആ ഒരു കമ്പയറിംഗ് പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കൺട്രോൾ അഥവാ കൺട്രോളിംഗ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ നാല് കോമ്പോണൻസുകളും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പ്രോസസ്സിങ് സ്റ്റേജസ് എങ്ങനെ ആണ് ആ ഒരു ഇൻഫർമേഷൻസ് മാനേജേഴ്സിന് പാസ് ചെയ്തത്. മാനേജേഴ്സിന് ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം എന്തൊക്കെ മെത്തേഡ്സുകൾ അല്ലെങ്കിൽ എന്തെല്ലാം പ്രൊസീജിയേഴ്സാണ് നടക്കുന്നത് എന്നാണ് ഈ ഒരു ചാർട്ടിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോമ്പോണൻസ് ഓഫ് മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം മനസ്സിലാകുന്നു വിചാരിക്കും. ഇനി നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ള മൂന്ന് ടോപ്പിക്കുകളാണ് ബോർഡിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഇനി എന്താണ്, ഇൻഫർമേഷൻ നീഡ്സ് ഇൻ മാർക്കറ്റിംഗ്. ഓക്കെ, നമ്മൾ മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റത്തെ കുറിച്ചിട്ടും അതിൻ്റെ കോമ്പോണൻസുകളെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തല്ലേ. അപ്പോൾ നമ്മുടെ മാർക്കറ്റിംഗിൽ ഈ ഒരു ഇൻഫർമേഷൻ്റെ ആവശ്യകത എന്താണ് എന്നാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്കറ്റിങ്ങിൽ എങ്ങനെയാണ് ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്യുന്നത്, അവിടെയുള്ള മാനേജേഴ്സിന് ആ ഒരു ഇൻഫർമേഷൻ്റെ ബേസിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഒരു മാർക്കറ്റിങ്ങിൻ്റെ വലിയൊരു ആവശ്യം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു ഇൻഫർമേഷനിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനൊക്കെ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ബേസിലായിരിക്കും അവിടെയുള്ള മാനേജേഴ്സ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നതും സ്ട്രാറ്റജീസുകൾ പ്ലാൻ ചെയ്യുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞല്ലേ ഇൻഫർമേഷനിലൂടെ ഒരു മാർക്കറ്റിങ്ങിന്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഫർമേഷനിലൂടെ വിവരങ്ങളിലൂടെ മാർക്കറ്റിങ്ങിന് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജേഴ്സിന് മനസ്സിലാകുന്നത് എന്ന് നോക്കാം. നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റീസുകളെ കുറിച്ചിട്ട് ഈ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിലൂടെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് ഫോമുകൾക്ക് എന്തെങ്കിലും ത്രെഡ്സുകൾ ഭീഷണികൾ ഉണ്ടെങ്കിൽ അത് അറിയാൻ സാധിക്കും. ദെൻ ടാർഗറ്റ് മാർക്കറ്റുകൾ, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മാർക്കറ്റുകൾ ഏതാണ്, അതായത് നമ്മൾ നമ്മുടെ മാർക്കറ്റിനെ പല സെഗ്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും, അതിനെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റിലെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സെഗ്മെൻറ്റ് അതിനെയാണ് നമ്മൾ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ടാർഗറ്റ് മാർക്കറ്റുകൾ സെലക്ട് ചെയ്യാനും ഈ ഒരു ഇൻഫർമേഷനിലൂടെ സാധിക്കുന്നതായിരിക്കും. ദെൻ ഡെവലപ്പ് സ്യൂട്ടബിൾ മാർക്കറ്റിംഗ് മിക്സ് സ്ട്രാറ്റജീസ്, അതായത് നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിംഗ് മിക്സിൽ നാല് മിക്സുകൾ അല്ലെങ്കിൽ നാല് പീസുകൾ ഉണ്ടല്ലേ, ഫോർ പീസുകൾ ഉണ്ട്. ഏതൊക്കെയാണ്, പ്രോഡക്റ്റ്, അതുപോലെ തന്നെ പ്രൈസ്, പ്ലൈസ്, ഇൻഫർമേഷൻ, ഇങ്ങനെ നാല് എലമെൻസുകളുണ്ട് അല്ലെങ്കിൽ കോമ്പോണൻസുകളുണ്ട് നമ്മുടെ മാർക്കറ്റിംഗ് മിക്സിൽ. അതിൽ ഏത് കോമ്പോണൻ്റാണ് നമ്മുടെ സ്ട്രാറ്റജിക്ക് മാച്ച് ആയിട്ടുള്ളത് അത് ഡെവലപ്പ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ കൊണ്ട് നമ്മുടെ മാർക്കറ്റിങ്ങിന് അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ അത്രത്തോളം ആവശ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിറവേറ്റാനൊക്കെ ഈ ഒരു ഇൻഫർമേഷനിലൂടെ സാധിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു ഫസ്റ്റിലെ ടോപ്പിക്കിൽ പറയുന്നത്. ഓക്കെ, ഇപ്പം എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ നീഡ്സ് ഇൻ മാർക്കറ്റിംഗ്, മാർക്കറ്റിങ്ങിൽ ഇൻഫർമേഷൻ്റെ ആവശ്യകത എന്തിനാണ് എന്തുകൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് മാർക്കറ്റിംഗ് റിസർച്ച്. ഓക്കെ, എന്താണ് മാർക്കറ്റിംഗ് റിസർച്ച് നമുക്ക് നോക്കാം അല്ലേ. മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് വെച്ചാൽ ഏതൊരു ബിസിനസ് ഫോമിലായിക്കോട്ടെ മാർക്കറ്റിങ്ങിലായിക്കോട്ടെ ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു പ്രോബ്ലംസുകളെല്ലാം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ സാധിക്കണം. ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, റിസർച്ച് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ റിസർച്ച് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് ഡാറ്റ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യേണ്ടി വരും, അനലൈസ് ചെയ്യേണ്ടി വരും, അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മാർക്കറ്റിംഗ് റിസർച്ച് എന്നുള്ളത്. ഓക്കെ,
മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റിംഗിൽ ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടായിരിക്കും ആ ഒരു പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് മാർക്കറ്റിംഗ് റിസർച്ച് എന്നുള്ളത് ഓക്കെ ഇതാണ് മാർക്കറ്റിംഗ് റിസർച്ച് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക് എന്താണ് പർപ്പസ് ഓഫ് മാർക്കറ്റിംഗ് റിസർച്ച് ഈ ഒരു മാർക്കറ്റിംഗ് റിസർച്ചിന്റെ പർപ്പസ് എന്താണ് എന്തിനാണ് നമ്മൾ മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിന് പർപ്പസ് മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റിംഗിലുള്ള മാർക്കറ്റിംഗ് മാനേജേഴ്സിന് നല്ല ഒരു ഡിസിഷൻ മേക്കിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാർക്കറ്റിംഗ് റിസർച്ചിൻ്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മൂന്ന് ടോപ്പിക്സുകളും മനസ്സിലായി വിചാരിക്കുന്നു വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു